വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പങ്കാരപ്പിള്ളി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളും ചേലക്കര ജനമൈത്രി പോലീസും സംയുക്തമായി ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പങ്കാരപ്പിള്ളി ഹൈസ്കൂൾ സംഘടിപ്പിച്ച ഇതുകൊണ്ട് ബോധവൽക്കരണ പരിപാടിയുടെ സമാപന പാലിച്ചുകൊണ്ട് നടത്താൻ തയ്യാറായ അധ്യാപകർക്കും വിമാത മാനേജർക്കും പ്രിൻസിപ്പലിനും ഇവിടെ ജനമൈത്രി പോലീസിൻ്റെ ഭാരതീയ സംസ്ഥയ്ക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സ്വന്തം വീടിന് മുന്നിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്ലക്കാർഡുകൾ പിടിച്ച് പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് നൽകി. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര CI നോബിൾ PJ നിർവഹിച്ചു. വിദ്യാലയത്തിൻ്റെ മാനേജർ റവറൻ ഫാദർ ജോൺ പോൾ കൊള്ളന്നൂർ CMI അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഹെഡ് മിസ്റ്റർസ് ഷെർലി VK സ്വാഗതം പറഞ്ഞു. ചേലക്കര SI ഹംസ M പുകയില വിരുദ്ധ ദിന സന്ദേശം നൽകി. ഫാദർ വിൽസൺ കൊക്കാട്ട് CMI, പോളി MP, സുരേഷ് ആന്റണി, പ്രസാദ് MS, ഫ്രാൻഡോ തോമസ്, ബിനു എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് ലോക പുകയില വിരുദ്ധ ദിനം എന്തുകൊണ്ട് പ്രസക്തി ഉള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെന്നാൽ കോവിഡ് രോഗികൾക്ക് ഈ പുകയിലയായിട്ട് ബന്ധപ്പെട്ട പുക അകത്തേക്കാക്കുമ്പോൾ ഈ കോവിഡ് രോഗം കൂടുതൽ തീക്ഷ്ണത വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആചരണം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ലോകത്ത് തന്നെ 80 ലക്ഷത്തോളം ആളുകൾ വർഷം പ്രതി ഈ പുകയിലയായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാൽ മരണപ്പെടുമ്പോൾ അതിൽ 12 ലക്ഷത്തോളം ആളുകൾ മരിക്കുന്നത് പാസീവ് സ്മോക്കിങ്ങിലാണെന്നാണ് മറ്റൊരു വസ്തുത. പുകവലിക്കാത്ത ആളുകൾ പുകവലിക്കുന്നവരുടെ ദൂഷ്യഫലങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ 10 ലക്ഷത്തോളം ആളുകൾ വർഷം പ്രതി പുകയിലജന്യ രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.